വാക്കുനോക്കു മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നലെയും ഇന്നും നാളെയും ജനകീയതയിൽ ഒരാൾക്കും എത്തിപ്പിടിക്കാനാവാത്തത്ര ഉയരത്തിൽ വിരാജിക്കുന്ന ജനനേതാവും ഹൃദയാലുവായ ഭരണാധികാരിയുമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളി കണ്ടറിഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിന് ആ മനുഷ്യനെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോഴെല്ലാം അദ്ദേഹത്തിന് ആശ്വാസമായിരുന്നത് ഈ പള്ളിമേടയും ആ മനുഷ്യനെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം ജനക്കൂട്ടവുമായിരുന്നു. കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരി പുതുപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ അടക്കം ചെയ്ത പള്ളിയുടെയും കല്ലറയിലെയും അദ്ദേഹത്തിൻ്റെ കുടുംബ വീടിൻ്റെയും പുതുതായി പണിതീർക്കുന്ന വീടിൻ്റെയും ഒക്കെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. 2022 നവംബർ 2 അദ്ദേഹം അവസാനമായി പുതുപ്പള്ളി പള്ളിയിലെത്തി പ്രാർത്ഥന നടത്തിയത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണം കഴിഞ്ഞ ആഴ്ചകൾക്ക് ശേഷം ഒരു ഞായറാഴ്ചയാണ് ഞങ്ങൾ പുതുപ്പള്ളിയിലെത്തിയത്. ഓരോ ദിവസം കഴിയുന്തോറും ഈ കല്ലറ സന്ദർശിക്കാനെത്തുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ള ആബാലവൃദ്ധം ആയിരങ്ങൾ ഒഴുകി വരുന്ന കാഴ്ച. ആവലാദികളും പരിവേദനങ്ങളുമായി മുട്ടിലിഴഞ്ഞും ചക്രക്കസേരയിലിരുന്നും എത്തുന്ന രോഗികളും അംഗപരിമിതരുമുണ്ട്. നഴ്സറി തലം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികളുണ്ട്. ആൾക്കൂട്ടവും ആരവുമില്ലാതെ തനിക്കൊരു ജീവിതമില്ലെന്ന് പറഞ്ഞ മഹാത്മാവിൻ്റെ കല്ലറയെ ആൾക്കൂട്ടം ആശ്ലേഷിക്കുന്ന കാഴ്ച. ചിലർ പൊട്ടിപ്പൊട്ടിക്കരയുന്നു, മറ്റു ചിലർ വിങ്ങുന്ന ഹൃദയവുമായി കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രണമിച്ച് മടങ്ങുന്നു. കരോട്ട് വള്ളക്കാലിൽ എന്ന ഉമ്മൻചാണ്ടിയുടെ തറവാട്ട് കല്ലറയാണ് ഇത്. എന്നാൽ ആ മഹാത്മാവിന് കല്ലറയൊരുക്കിയത് ഇവിടെയല്ല. പള്ളിമുറ്റത്ത് പുരോഹിതന്മാർക്ക് മാത്രം കല്ലറയൊരുക്കാറുള്ള ഇടത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ. സഭയുടെ ഈ തീരുമാനത്തിൽ നിന്നു തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വം എത്ര ഉന്നതിയിലാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പതിതരുടെ ദൈന്യത നിറഞ്ഞ മിഴികളിൽ നിന്നും നിവേദനം വായിച്ചെടുക്കാൻ കഴിവുള്ള ആ മഹാത്മാവിൻ്റെ കല്ലറ സന്ദർശിക്കാനെത്തുന്നവരുടെ കൈകളിൽ നിവേദനങ്ങളും ആവലാദികളും കഥകളും കവിതകളും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുമെല്ലാമുണ്ട്. കല്ലറയിൽ സമർപ്പിക്കുന്ന ഇവയെല്ലാം ആ കല്ലറയ്ക്ക് ചുറ്റും പിൻ ചെയ്ത് തൂക്കിയിട്ടിരിക്കുകയാണ്. മരണശേഷം ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരു മനുഷ്യൻ ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ പുതുപ്പള്ളിയിലെ ഈ കല്ലറയിലേക്ക് വരിക. ജനഹൃദയങ്ങൾ ആ പുണ്യാത്മാവിൻ്റെ ഹൃദയത്തോട് ആത്മീയ സംവാദം നടത്തുന്നത് കാണാം, കേൾക്കാം നിങ്ങൾക്ക്. ഇതാണ് പുതുപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിൻ്റെ കുടുംബ വീട്, കരോട്ട് വള്ളക്കാലിൻ തറവാട്. പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിൻ്റെ സാമീപ്യവും സ്പർശനവുമില്ലാതെ ഈ വീട് പോലും തേങ്ങുന്നത് ഇതിൻ്റെ ചുവരിൽ ചെവി ചേർത്ത് വെച്ചാൽ നമുക്ക് കേൾക്കാനാകും. ഇവിടെ ഇരുന്നായിരുന്നു അദ്ദേഹം നാട്ടിലുള്ളപ്പോഴൊക്കെ തൻ്റെ നാട്ടുകാരുമായി സംവദിക്കാറുള്ളത്. ഈ ഓഫീസ് മുറിയിലെ പഴയ കസേരയിലിരുന്നായിരുന്നു ഓരോ ആവലാദികളും തൻ്റെ കീശയിലെ കുഞ്ഞു ഡയറിയിൽ അദ്ദേഹം കുനുകുന എഴുതി വച്ചിരുന്നത്. ഓഫീസ് മുറിയിലെ ചുവരിൽ തൂക്കിയിട്ട ഛായാചിത്രങ്ങളും പ്രശസ്തി പത്രങ്ങളും മൊമെൻ്റോകളും തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ അസാന്നിധ്യത്തിൽ വിതുമ്പുന്നുണ്ട്. നീണ്ട 53 മുഖ്യമന്ത്രിയും മന്ത്രിയും MLA ഒക്കെയായി വിരാജിച്ചിരുന്ന ആ മനുഷ്യന് സ്വന്തമായി ഒരു വീടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ വേർപാടിനു ശേഷമാണ് പുറം ലോകമറിയുന്നത്. സ്വന്തം വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനോ അതിൽ ഒരു ദിവസമെങ്കിലും താമസിക്കാനോ
അദ്ദേഹത്തിനായില്ല. രണ്ട് മുറികളും ഒരു വലിയ സ്വീകരണ ഹാളും അടുക്കളയും മാത്രമുള്ള ഒരു സാധാരണ വീട്. ഏതാനും പില്ലറുകളിൽ മാത്രം ഒതുങ്ങിയ ആ സ്വപ്നഭവനത്തിൻ്റെ മുറ്റത്ത് അദ്ദേഹത്തിൻ്റെ ചേതനയറ്റ ശരീരമാണ് അവസാനമെത്തിയത്. പാടിപ്പറഞ്ഞിടും പാരിതിലെല്ലാം പാടലമാം നിൻ്റെ കീർത്തിയെന്നും, പാടലമാം നിൻ്റെ കീർത്തിയെന്നും.